ഏറ്റവും പ്രിയപ്പെട്ട അധ്യക്ഷൻ, അടക്കമുള്ള നേതാക്കളെ, സഹോദരി സഹോദരന്മാരെ, നമ്മുടെ ഇവിടെ ഈ പൊതുയോഗം സംഘടിപ്പിക്കപ്പെട്ടിട്ടുള്ളത് വളരെ ഗൗരവമേറിയ ഒരു കാലഘട്ടത്തിലാണ്. നരേന്ദ്രമോദി അധികാരത്തിൽ വന്നതിന് ശേഷം പടിപടിയായി നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം വന്നിട്ടുള്ള ഓരോ കാര്യങ്ങളെടുത്ത് പരിശോധിച്ചാലും നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നത് ഇന്ത്യയുടെ ജനാധിപത്യവും പൗരസ്വാതന്ത്ര്യവും മതേതരത്വവും തകർക്കുക എന്നുള്ള നടപടിയാണ് എന്നുള്ളത് കഴിഞ്ഞ ഓരോ കാലഘട്ടത്തിലും നരേന്ദ്രമോദി നടത്തിയ പരിപാടികളെ സംബന്ധിച്ച് കാണാൻ വേണ്ടി കഴിയുന്നതാണ്. നമുക്കറിയാം, നമ്മുടെ തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ള പാർലമെൻറ്റും അസംബ്ലിയും, ജനങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ള അസംബ്ലിയും പാർലമെൻറ്റും ജനപ്രതിനിധികളെ അടക്കം വിലക്കെടുക്കുന്ന ഒരു സമീപനം കഴിഞ്ഞ കുറേ കാലമായി ഈ നരേന്ദ്രമോദി നേതൃത്വം നടക്കുന്നു. ന്യൂനപക്ഷ ഗവൺമെൻറ്റുകളെ ഭൂരിപക്ഷമാക്കാൻ, ഭൂരിപക്ഷ ഗവൺമെൻറ്റുകളെ ന്യൂനപക്ഷമാക്കാൻ, ആ ന്യൂനപക്ഷ ഗവൺമെൻറ്റിനെ ആളുകളെ ഭൂരിപക്ഷമാക്കുന്നതിന് വേണ്ടി ഇന്ത്യൻ കുത്തക മുതലാളിത്തത്തിൻ്റെ സ്വാധീനവും പണമുപയോഗപ്പെടുത്താനും ഇന്ത്യയിലെ മതവികാരങ്ങൾ ഇളക്കിവിടുന്ന നടപടികളും നടത്തി നരേന്ദ്രമോദി നമ്മുടെ രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതൊക്കെ പരീക്ഷിച്ച് പരീക്ഷിച്ച് വന്നപ്പോൾ അവസാനം നരേന്ദ്രമോദിക്ക് തോന്നി RSS വിഭാവനം ചെയ്യുന്ന ഇന്ത്യയിലെ ഹിന്ദുത്വം നടപ്പിലാക്കാൻ വേണ്ടി കഴിയുന്നൊരു സമയം ആഗതമായിരിക്കുന്നു എന്ന് നരേന്ദ്രമോദിക്കും അമിത്ഷായ്ക്കും മനസ്സിലായപ്പോഴാണ് ഈ പൗരത്വ നിയമം ഈ രാജ്യത്ത് കൊണ്ടുവന്നിട്ടത്. പക്ഷേ ഇന്ത്യ രാജ്യം എന്താണ്, ഇന്ത്യയുടെ മതസൗഹാർദ്ദവും ഇന്ത്യയുടെ ജനങ്ങളും എന്താണ് എന്നുള്ളത് സംബന്ധിച്ച് നരേന്ദ്രമോദിക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഈ അടുത്ത കാലത്തായി നടന്നിട്ടുള്ള നമ്മുടെ സമരങ്ങളെ എടുത്ത് പരിശോധിച്ചേക്കാൻ വേണ്ടി കഴിയുന്നത്. ഒരു രാഷ്ട്രീയ പാർട്ടിക്കാരും ഒരു മത നേതാക്കന്മാരും നിർദ്ദേശം കൊടുക്കാണ്ട് തന്നെ 10,000 ഈ രാജ്യത്ത് ഈ ബില്ലിനെതിരായി വന്ന ചരിത്രം നമുക്ക് പത്രവാഹിനികളിൽ കൂടി നമുക്ക് കാണാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. ഒരു മത നേതൃത്വവും ഒരു രാഷ്ട്രീയ പാർട്ടി നേതൃത്വം കൊടുക്കാതെ ജനങ്ങൾ സ്വയം സന്നദ്ധരായി ഇന്ത്യ പരമ്പരാഗതമായി നിലനിർത്തിയിട്ടുള്ള മതേതര ജനാധിപത്യം ഈ രാജ്യത്തെ ഉച്ചവയ്ക്ക് ഹിന്ദുവും മുസ്ലിമും ക്രിസ്ത്യാനിയും അടക്കമുള്ള ഇന്ത്യ രാജ്യത്തിലെ മതേതര ശക്തികൾ ഒന്നിച്ചു നിൽക്കും എന്നുള്ളതിൻ്റെ ഒരു സന്ദേശമാണ് നമുക്ക് ഇന്ത്യയുടെ മിക്ക സംസ്ഥാനങ്ങളിൽ നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നത്. അപ്പോൾ ഇപ്പോൾ നരേന്ദ്രമോദി കുറച്ചുകൂടി പുറകോട്ടി, അമിത്ഷയും കുറച്ച് പുറകോട്ടി വന്ന ഒരു സാഹചര്യത്തിലാണ് നമ്മളിപ്പോൾ ഈ പ്രതിഷേധ യോഗം നടക്കുന്നത്. യഥാർത്ഥത്തിൽ നരേന്ദ്രമോദിയെയും അമിത്ഷയും നമ്മൾ ഒരു കാരണവശാൽ വിശ്വസിക്കേണ്ട. ഈ നരേന്ദ്രമോദിയും അമിത്ഷയും രാജ്യത്ത് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത് ഹിന്ദുരാഷ്ട്രം കെട്ടിപ്പടുക്കുക എന്നുള്ളതാണ്. അത് RSSന്റെ മുദ്രാവാക്യമാണ്. RSSആണ് ഇന്ത്യ രാജ്യം ഇപ്പോൾ ഭരിക്കുന്നത്. ഇന്ത്യൻ പാർലമെൻറ്റിൽ നേതൃത്വം കൊടുക്കുന്നത് നാഗപ്പൂരിൽ നിന്നാണ്. ആ നാഗപ്പൂരിൽ നിന്ന് വരുന്ന നിർദ്ദേശമാണ് ഈ ഇന്ത്യ രാജ്യത്ത് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഇന്ത്യ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം ഇന്ന് നരേന്ദ്രമോദി പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ, അല്ലെ, നരേന്ദ്രമോദിയും അമിത്ഷയും പിന്നോട്ട് പോയിട്ടുണ്ടെങ്കിൽ അത് ഒരു കുറച്ച് നമ്മുടെ വികാരം ഒന്ന് തണുപ്പിക്കുന്നതിന് വേണ്ടി മാത്രമുള്ള ഒരു സംഗതിയായി കാണാനും, നരേന്ദ്രമോദി ആരാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഏകാധിപതിയെ പിടിച്ചു കെട്ടുന്നതിന് വേണ്ടി നമ്മുടെ രാജ്യത്തിൻ്റെ മതസൗഹാർദ്ദവും പരമ്പരാഗതമായി നമ്മുടെ രാജ്യം ഈ രാജ്യത്തെ വളർത്തിക്കൊണ്ടു വന്നിട്ടുള്ള മതേതരത്വം നമ്മുടെ ജനാധിപത്യം കാത്തു സൂക്ഷിക്കുന്നതിന് വേണ്ടി എല്ലാ മതസ്ഥരും ഈ രാജ്യത്തിലെ എല്ലാ ആളുകളും ഒന്നിച്ചു നിന്നും കൊണ്ട് ഈ രാജ്യത്ത് നരേന്ദ്രമോദിക്കെതിരെ പൊരുതുന്ന ഒരു കാലഘട്ടം വരാൻ വേണ്ടി പോവുകയാണ്. അടുത്ത കാലഘട്ടം നരേന്ദ്രമോദിയുടെ ഭരണാധികാരിയെ തൂത്തെറിയാനും നമ്മുടെ രാജ്യത്തെ മതേതരത്വം ജനാധിപത്യം കാത്തു സൂക്ഷിക്കാനും ഹിന്ദുവിനും മുസ്ലിമിനും ക്രിസ്ത്യാനിയും അടക്കമുള്ള നമ്മുടെ രാജ്യത്തെ എല്ലാ മതങ്ങൾക്കും ഈ രാജ്യത്തെ പരമ്പരാഗതമായി നമ്മൾ ജീവിച്ച ഒരു സാഹചര്യം സൃഷ്ടിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കാലഘട്ടം വരാൻ വേണ്ടി പോകുന്നു എന്നുള്ളതാണ് ഇന്ത്യയുടെ ചരിത്രം ഇപ്പോൾ നമ്മളെ കാട്ടിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നടക്കുന്ന തെരഞ്ഞെടുപ്പുകൾ, നരേന്ദ്രമോദി പിന്നോട്ട് പോയിട്ടുള്ള കാര്യങ്ങൾ, നരേന്ദ്രമോദി ഇപ്പോൾ പറയുന്ന എന്താണ് അമിത്ഷയും പറയുന്നത്, ഇത് ഞങ്ങൾ അങ്ങനെയൊന്നും നടപ്പിലാക്കാൻ വേണ്ടി ഉദ്ദേശിച്ചിട്ടില്ല. നമ്മൾ പത്രമാധ്യമങ്ങൾ കേൾക്കുന്നതല്ലേ, ഞങ്ങൾ അങ്ങനെയൊന്നും ഉദ്ദേശിച്ചിട്ടില്ല. ഇതൊക്കെ ആരൊക്കെ കോൺഗ്രസ്സുകാരും മറ്റ് രാഷ്ട്രീയക്കാരും രാഷ്ട്രീയ മുതലെടുപ്പിന് വേണ്ടി പറയുന്നതാണ്, ഞങ്ങൾ ഇത് നടപ്പിലാക്കാൻ വേണ്ടി പോകുന്നില്ല എന്ന് നരേന്ദ്രമോദി പറയാനുണ്ടായിട്ടുള്ള കാര്യം ഇന്ത്യ രാജ്യം ഉണർന്നു. ഇന്ത്യ രാജ്യത്തിലെ എല്ലാ ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും എല്ലാ ആളുകളും ഒന്നിച്ചണിനിരന്ന് വിദ്യാർത്ഥികളും ബഹുജനങ്ങളും ശക്തമായി മുമ്പോട്ട് വരുമ്പോൾ നരേന്ദ്രമോദി ഒരു കുറുക്കു വഴിയിലേക്ക് കൂടി തടുക്കാനുള്ള വഴിയാണ് ഇപ്പോൾ ആലോചിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഇന്ത്യ രാജ്യത്തിലെ എല്ലാ ഹിന്ദുക്കളും മുസ്ലിങ്ങളടക്കമുള്ള എല്ലാ ആളുകളും ഒന്നിച്ചെന്നുകൊണ്ട് ഈ നരാധവനെതിരായി പോരാട്ടത്തിൽ
നമ്മൾ മതേതരത്വവും ജനാധിപത്യവും സംരക്ഷിക്കുന്നതിന് വേണ്ടി മുമ്പോട്ട് വരണം. ആ പോരാട്ടത്തിൽ നിങ്ങളുടെ കൂടെ ഞങ്ങളുടെ പാർട്ടി ഉണ്ടാകുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം. Thank you, sir. To protect the constitution, reject CAA, boycott NRC. പള്ളിക്കര പഞ്ചായത്ത് മഹല്ലി കോർഡിനേഷൻ കമ്മിറ്റി സംഘടിപ്പിച്ച ബഹുജന പ്രതിഷേധ സംഗമം മഗരിബ് നമസ്കാരത്തിന് ശേഷം വീണ്ടും തുടരും.